നമസ്കാരം. ടേസ്റ്റ് ഓഫ് റീമയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയൊരു രുചിക്കൂട്ടായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ. ആരാ നമുക്ക് പരിചയപ്പെടാം? ഹായ്. ഹായ്, ഞാൻ സൈനി. ഷാജയെ താമസിക്കുന്നു, ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഒത്ത്. എത്ര നാളായി ഷാജയെ താമസിക്കുന്നു? ഞാൻ അറൌണ്ട് 11 ഇയേഴ്സായി ഇവിടെ താമസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരു പാകിസ്ഥാനി ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേര് ചിക്കൻ സാഫ്രാനി കുർമ. ചിക്കൻ സാഫ്രാനി കുർമ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഹാഫ് കെ ജി ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഫ്രൈഡ് ഓണിയൻസ് ബ്ലെൻഡ് ചെയ്ത് വെച്ചത്, പിന്നെ കേർഡ് ബ്ലെൻഡ് ചെയ്ത് വെച്ചത്, ആൽമണ്ടിൻ്റെ ഫ്ലേക്സ്, ഗരം മസാല രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട്, ഹോൾ സ്പൈസസും പിന്നെ പൗഡർ എടുത്തിട്ടുണ്ട്. സാഫ്രോൺ ആയതുകൊണ്ട് സാഫ്രോൺ ആണ് മെയിൻ കണ്ടന്റ്, സോ സാഫ്രോൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ പേസ്റ്റ്, ഗീ, ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കേവ്ര എസൻസ്, സോൾട്ട്. ഇതിന്റെ മെത്തേഡിലേക്ക് പോവാല്ലേ സൈനി? അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഒരു പാനിലേക്ക് ഗീ, ഓയിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, എന്നിട്ട് ചിക്കൻ ഇട്ട് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യണം. അപ്പൊ നമ്മള് പാനിൽ എണ്ണയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മള് ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. സിനമൺ സ്റ്റിക്ക്, ഒരു മൂന്നോ നാലോ കാർഡമം, പിന്നെ ഒരു നാലഞ്ച് ക്ലോവ്സ്, ഒരു 10-15 ബ്ലാക്ക് പെപ്പേഴ്സ് ഇട്ട് അതൊന്ന് സ്പ്ലിറ്റർ ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ഇടാം. അപ്പൊ നമ്മള് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിക്കൻ ഹൈ ഫ്ലെയിമിലാണ് സോട്ട് ചെയ്യേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് എടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ഓണിയനിൽ സോൾട്ട് ആഡഡ് ആണ്, അപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. അപ്പോൾ മെയിൻ ടൈം ഇത് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് കേർഡിൽ സ്പൈസസ് ചേർക്കാം. നമ്മുടെ യോഗർട്ട് മസാലയൊക്കെ ഒഴിക്കാം. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒഴിക്കാം. നമ്മുടെ യോഗർട്ട് ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും അടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ്റെ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇടും അല്ലേ? അതെ. നല്ലതുപോലെ മിക്സ് ചെയ്യുക, എന്നിട്ട് ഒരു 10-15 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ട് അല്ലേ? അതെ. ഇതിൽ എണ്ണ തെളിഞ്ഞു വരും, അതാണ് അതിന്റെ കറക്റ്റ് പരുവം. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാഷ്യൂ പേസ്റ്റ്. കാഷ്യൂ പേസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സാഫ്രൻ മിൽക്ക്, സാഫ്രൻ കുറച്ച് മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഫ്ലേവറിംഗിനായിട്ട് നമ്മൾ കേവ്ര എസൻസ് ഇവിടെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതില്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓപ്ഷനലാണ്. ഇതൊരു ഓപ്ഷനലാണ്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ സാഫ്രാനി ചിക്കൻ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അല്ലേ സൈനി? അതെ, വളരെ ഈസിയാണ്, ഡിഫറെന്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ നമുക്ക് ഇത്രയും നല്ലൊരു ഡിഷ് ചെയ്ത് തന്ന സൈനിക്കായിട്ട് റീമ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച് സൈനി. താങ്ക് യു സോ മച്ച് ഷബ്ന. ഓക്കെ, അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ഷബ്ന സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫ്രം സൈനി. ബൈ.